ചൊറിയാൻ വരുമ്പോ ഒന്ന് ആലോചിക്കണ്ടേ അത്. പിന്നെ ഇവിടെ ഇപ്പോഴത്തെ ഇവരുടെ നിലപാട് ഈ സംഖ്യകളുടെ, ഞാൻ മയപ്പെടുത്തി ഒന്നും പറയുന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംഖ്യകളുടെ നിക്കറിനകത്തേക്ക് തല കടത്തിയിട്ട് നക്കി കൊടുക്കുകയാണ് ഇപ്പൊ ഉമാര്. ആദ്യമൊക്കെ സംഖ്യകളുടെ ഷൂ മാത്രം നക്കിക്കൊണ്ടിരുന്നവരാണ്, ഇപ്പൊ ഈ രണ്ടു മൂന്ന് ദിവസമായിട്ട് കാണുന്ന അതിനേക്കാളും ഇതാ ഷൂ അല്ല നക്കുന്നത്, അതിന്റെ അപ്പുറത്തേക്ക് അവരുടെ ആ അര ട്രൗസർ ഉണ്ടല്ലോ, അര ട്രൗസറിനകത്തേക്ക് തല കടത്തിയിട്ട് കുത്തി തിരികെ കടത്തിയിട്ട് നക്കി കൊടുത്തോണ്ടിരിക്കുക. ഇത് വെറുതെ ഒന്നുമല്ല, ഞാനേ ഉദാഹരണത്തിന് അടയാളം മൂട്ടിൽ റെനി പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് എൻ്റെ അമ്മനെ തെറി വിളിച്ചു എന്ന്. അടയാളം മൂട്ടിൽ റെനിയുടെ അമ്മയെ ഞാൻ തെറി വിളിച്ചിട്ടൊന്നുമില്ല. ഞാൻ അടയാളം മൂട്ടിൽ റെനി താഴെയിരിപ്പുണ്ട്, ഞങ്ങളുടെ റൂമിൽ താഴെയിരിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ റെനിയോട് പറഞ്ഞത്, നിന്റെ അമ്മയുടെ ചാരിത്രം സത്യമാണ്, നിന്റെ മാതാവിൻ്റെ ചാരിത്രം സത്യമാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടല്ലോ, ആ വിശ്വാസം സത്യമാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, അല്ല അമ്മയുടെ ചാരിത്രം സത്യമാണെന്നല്ല, നിന്റെ അമ്മ ചാരിത്രവതിയാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടല്ലോ, ആ വിശ്വാസം സത്യമാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ കയറി വന്ന് തെളിവുതാ. നീ അങ്ങനെ തെളിവ് തരുന്നില്ലെങ്കിൽ നീ അങ്ങനെ വിശ്വസിക്കുന്നില്ല, നിന്റെ അമ്മ ചാരിത്രവതിയാണെന്ന് നീ വിശ്വസിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അനുകുമാർ അയ്യപ്പൻ്റെ കരച്ചിലും പുട്ടിയിടലും നിലവിളിക്കുമൊക്കെയുള്ള മറുപടിയായിട്ട് വന്നിരിക്കുന്ന മൂന്നാമത്തെ വീഡിയോ ആണിത്. കാരണം ഇവൻ പറയുന്ന വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങളെ വളരെ ഓർഗനൈസ് ചെയ്ത് വിശ്വാസയോഗ്യമായി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, എന്നാൽ സത്യസന്ധമാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ നന്നായിട്ട് അവതരിപ്പിക്കാൻ ഈ അനിൽകുമാർ അയ്യപ്പനും കൂട്ടർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നമ്മളതിനെ വളരെ വിശദമായി അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇവരേതായാലും ഇന്നും ഇന്ന് അംബേദ്കർ കത്തോലിക്ക സഭയ്ക്കെതിരെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് പല റൂമുകളും ഇട്ടുകൊണ്ടിരിക്കുകയാണ്, അതൊന്നും കുഴപ്പമില്ല, ഇവരുടെ നിലപാടുകൾ ഇവർ പറയട്ടെ, പക്ഷേ ഇവരാരാണെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കണം. പൊതുസമൂഹത്തോടും കൂടിയാണ്, ഇവരുടെ ഫാനുകളോടല്ല, പൊതുസമൂഹത്തോടും നല്ലവരായ പെന്തക്കോസുകാരോടും ഒക്കെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവരുടെ ഇരട്ടത്താപ്പും കള്ളത്തരവും ഇവരുടെ സ്വന്തം പൊട്ടിയിടലും ഒക്കെ കൃത്യമായി സമൂഹത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമുക്ക് ക്ലിപ്പിലേക്ക് തന്നെ മടങ്ങാം. ഓക്കെ, ഇവൻ ഇവരുടെ കൂട്ടത്തിലുള്ള ഇവരെ ചെയ്യുന്നത് ശരിയല്ല, ക്രിസ്തീയമല്ല എന്ന് പറഞ്ഞ മാസ്റ്റർ ബ്രദർ എന്നൊരു വ്യക്തി പെന്തക്കോസ് സഭയുടെ ആശയങ്ങളുടെ ഭാഗമായിട്ട് കത്തോലിക്കരെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ കേൾപ്പിച്ചിട്ട് മാസ്റ്റർ ശരിയല്ലെന്നും കള്ളനാണെന്നും ഒക്കെ പറയുന്നതാണ്. ഇവർക്ക് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുടെ സ്വഭാവമാണ്. ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ഞമ്മൻ്റെ ജാതി എന്ന് പറഞ്ഞാൽ ഭയങ്കര വർഗീയ ബോധമാണ്. അള്ളാഹുവിൻ്റെ ഞമ്മൻ്റെ ജാതി എന്ന് പറഞ്ഞാൽ സഹായിക്കാനും എല്ലാത്തിനും താല്പര്യമാണ്. അതിലൊരുത്തൻ എന്തെങ്കിലും കാരണവശാൽ ഇസ്ലാമിനെതിരെ തിരിഞ്ഞാൽ മുഹൂർത്തത്തായി ഏറ്റവും വലിയ കലിപ്പ് അവരോടായിരിക്കും. ഇതേ സ്വഭാവമാണ് ഇവർക്ക്. ഇവരുടെ കൂട്ടായ്മയിൽ നിന്ന് ആരെങ്കിലും എതിർക്കുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവനെ കൊന്നു കൊല വിളിക്കാൻ മാത്രം വൈരാഗ്യ ബുദ്ധിയാണ്. എന്ത് പെണ്ണുകേസ് തൊട്ട് എന്ത് നെറികെട്ട്, ഇപ്പം ഡിനോ എന്ന് പറഞ്ഞ ഒരുത്തൻ്റെ ഒരു സഹോദരൻ്റെ മോളെ ഡിനോ കൊന്നു എന്നൊക്കെയാണ് ഇവന്മാർ വിളിച്ച് പറയുന്നത്. ഒരു മേന ഇപ്പം ജെയ്മോൻ എന്ന് പറയുന്ന ജെയ്സ്ഫോർ കൈഷ് എന്ന് പറഞ്ഞ ഇവർ കൂട്ടത്തിലുണ്ടായിരുന്ന സഹോദരൻ്റെ ഭാര്യ, ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്ന ഭാര്യ സൗദി അറേബ്യയിലാണ് ജോലി ചെയ്യുന്നതെന്നും അവൻ്റെ വീടും ഡീറ്റെയിൽസും അഡ്രസ്സും പറ്റും പെട്ര ജിമ്മി എന്ന് പറഞ്ഞ് ഈ സാത്താൻ ജിമ്മി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. എന്തിനാണ്? എന്തെങ്കിലും കാരണവശാൽ ഈ സൗദി അറേബ്യയിലോ ഭീകരന്മാർ അല്ലെങ്കിൽ അവിടെയുള്ള അറബികൾ ആരെ ആക്രമിക്കണം? ഈ ജെയ്മോൻ ജോയിയുടെ ഭാര്യയെ ആക്രമിക്കണം. അതുപോലെ തന്നെ ജെയ്മോൻ ജോയി ഇസ്ലാമിക വിമർശനത്തിൻ്റെ ഹിന്ദു വിമർശനത്തിൻ്റെ ഭാഗമായ ചില കാര്യങ്ങൾ എക്സ്ട്രീൻ ലെവലിൽ ഈ ട്രൂത്ത് ഫൈറ്റേഴ്സിനോട് ചേർന്ന് പറഞ്ഞ കാര്യങ്ങൾ മാത്രം കട്ട് ചെയ്ത് RSS ഹിന്ദു വർഗീയവാദികൾക്ക് അയച്ചു കൊടുത്തിട്ട് ജെയ്മോൻ പറഞ്ഞാണെന്ന് പറയുക. ഇങ്ങനെയൊക്കെ ഒരു നേരും നിറയുമില്ലാതെ സംസാരിക്കുന്നവരാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവന്മാർ. ഇവർ വന്ന് ചൊറിഞ്ഞത് കൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല ദൈവത്തിന്റെ ശുശ്രൂഷ എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഇവന്മാരുടെ ചൊറിച്ചില് കാരണം അവസാനിപ്പിക്കേണ്ടതല്ല ദൈവത്തിന്റെ ശുശ്രൂഷ എന്നുള്ളത് കൊണ്ടാണ് ക്ലബ് ഹൗസിലെ TF പ്ലാറ്റ്ഫോമിൽ തന്നെ ഞങ്ങൾ ഈ വിഷയം ചർച്ചയ്ക്ക് വെച്ചത്. ക്രിസ്ത്യാനിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്രയൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്താലും എന്തെങ്കിലും ഒരിക്കൽ ഇതേ പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പോൾ പിന്നെ നീട്ടി വയ്ക്കേണ്ട, ഇപ്പോൾ തന്നെ അത് അഭിമുഖീകരിക്കുന്നല്ലേ നല്ലതെന്നുള്ള ചിന്തയിലാണ് ഇത് TF എടുത്തത്. അല്ലെങ്കിൽ ഞങ്ങൾ TF ഇക്കാര്യം മിണ്ടുകയേ ഇല്ലായിരുന്നു. പറഞ്ഞവർ തറേ പറഞ്ഞു. ഈ TF നിങ്ങളുടെ TF നീ എടുക്കണം. ഈ നുണ ഫൈറ്റേഴ്സായ നീയൊക്കെ കത്തോലിക്ക സഭ കൾട്ടാണെന്ന് പറയാൻ നീ എന്തിനീ മാറ്റി വെക്കുന്നത്? നീയൊക്കെ യഥാർത്ഥത്തിൽ എന്താണെന്ന് പൊതുസമൂഹത്തിനും വളരെ കൃത്യമായി മനസ്സിലായി കഴിഞ്ഞു, കത്തോലിക്കർക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനിയൊക്കെ നീയൊക്കെ പറഞ്ഞ ഓരോ ക്ലിപ്പുകളും നീയൊക്കെ പറഞ്ഞ ഓരോ റൂമുകളെക്കുറിച്ചുമുള്ള മറുപടികൾ വരുമ്പോൾ കൂടുതൽ വ്യക്തമാകും. പിന്നെ നീ എന്തിനാ TF എന്ന് പറഞ്ഞാൽ
ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തൊരു കൊച്ചു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് മാഫിയ ഭീകരരാണ്, ക്രൈസ്തവ പെന്തോ ബ്രദറൻ മാഫിയ ഭീകരന്മാരുടെ സങ്കേതമാണ്, അല്ലെ അവരുടെ സംഘടന ISIS എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ താലിബാനികൾ എന്ന് പറയുന്നത് പോലെ പെന്തോ ബ്രദറൻ ഭീകരൻ ക്രിസ്ത്യൻ ഭീകരന്മാരുടെ മാഫിയ സംഘത്തിൻ്റെ പേരാണ് ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് എൻ്റെ നിലപാട്. ചെയ്തു പോപ്പുമാർ പാപം ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് കത്തോലിക്ക സഭ മ്ലേച്ഛമാണ്. എടാ പഴയ നിയമസഭയ്ക്കകത്ത് മുഴുവൻ ഇതായിരുന്നേ, പഴയ നിയമസഭയ്ക്കകത്ത് മുഴുവൻ ഇതായിരുന്നു. നിങ്ങൾ ഇതിനെ അങ്ങനെ വിളിപ്പിക്കുന്നു. ഇത് നമ്മുടെ ജെയ്സ്ഫോർ കൈഷ് എന്ന വ്യക്തി കത്തോലിക്ക സഭ പോപ്പുമാർ പറഞ്ഞതുകൊണ്ട് കത്തോലിക്ക സഭ മുഴുവൻ തെറ്റാണെന്നൊക്കെ പറഞ്ഞ് ഒരു പ്രചരണം നടത്തിയപ്പം ബൈബിളിലെ അബ്രഹാത്തിൻ്റെയും ദാവീദിൻ്റെയും ഒക്കെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബൈബിൾ എങ്ങനെയാണ് ശരിയല്ലാതാകുന്നത് എന്ന ചോദ്യത്തിന് യുവമാരെ നരേഷൻ വിടുന്നത് ബൈബിളിനെതിരെ ജെയ്സ്ഫോർ ക്രൈസ്റ്റ് സംസാരിച്ചു, ബൈബിളിൻ്റെ കാര്യങ്ങൾ നുണ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു വലിയ നരേഷൻ ബിൽഡ് ചെയ്തിട്ട് ഇരുന്ന് മോങ്ങുന്നതിൻ്റെ പാർട്ടാണ് നിങ്ങളിവിടെ കേൾക്കുന്നത്. നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ വോയിസ് ജെയ്മോൻ ജെ ജോയ് എന്ന് പറയുന്ന ജെയ്സ് ഫോർ ക്രൈസ്റ്റിന്റെയാണ്. അദ്ദേഹമാണ് ഇപ്പോ ഇവരുടെ ലീഡർ, ഇവിടെ ക്ലബ് ഹൗസിലെ കത്തോലിക്കരുടെ ലീഡർ അദ്ദേഹമാണ്. ഇവരെ അദ്ദേഹത്തെ ലീഡറാക്കി പ്രഖ്യാപിച്ച വീഡിയോ ഒക്കെ ഉണ്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്, ക്ലിപ്പൊക്കെ ഉണ്ട്. ക്ലബ് ഹൗസിലെ ഞങ്ങളുടെ ലീഡർ ജെയ്മോൻ ജെ ജോയ് ആണെന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ ക്ലബ് ഹൗസ് കത്തോലിക്കരുടെ ലീഡർ പറഞ്ഞതാണ് നിങ്ങളിപ്പോ കൂടെ കേട്ടത്, മനസ്സിലായോ? അപ്പൊ ഇവര് ഈ വിധത്തില് ബൈബിളിനെതിരെ ഇവര് സംസാരിക്കുമ്പോ ഞങ്ങൾ അത് കേട്ട് മിണ്ടാതിരിക്കണമെന്നാണ് ബാക്കിയുള്ളവരൊക്കെ ഞങ്ങളോട് ആവശ്യപ്പെടുന്നത്. നിങ്ങൾ കോംപ്രമൈസിൽ പോവാ, നിങ്ങൾ തമ്മിൽ തന്നെ. ഈ കത്തോലിക്ക സഭ ബിബ്ലിക്കൽ അല്ല എന്നും പൈശാചികമാണെന്നും പറയുമ്പോൾ അതിന് തിയോളജിക്കലി മറുപടി കൊടുക്കുമ്പോൾ ചില നാടൻ ലാംഗ്വേജിൽ, ഇവൻ്റെയൊക്കെ വലിയ പുണ്യവാളനൊന്നുമല്ല സാധാരണക്കാരായ മനുഷ്യരല്ലേ, നാടൻ ലാംഗ്വേജിൽ അവന്മാരോട് ചോദ്യം ചോദിക്കുമ്പം അവന്മാർ ബൈബിളിനെ തള്ളിയേ ബൈബിളിനെ തെറ്റാക്കി എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ചുകൊണ്ട് പറയുന്ന വാക്കാണ്. യുവമാരെ പോലെ കല്ലുവെച്ച കള്ളന്മാരല്ല, വെള്ളയടിച്ച കുഴിമാടങ്ങളല്ല, ഉള്ളിൽ കാപട്യവും ക്രൂരതയും എല്ലാമായിട്ട് പുറത്ത് വലിയ വിശുദ്ധം ചമഞ്ഞ് നടക്കുന്ന പരിസയ മനോഭാവത്തിൻ്റെ മൂർത്തി ഭാവമല്ല ഈ സാധാരണ ക്ലബ് ഹൗസിലെ കത്തോലിക്ക. അവർ സാധാരണക്കാരായ വ്യക്തികളാണ്. അവർ സംസാരിക്കുമ്പോൾ ചിലപ്പം ചില ഭാഷയുടെ ശൈലി മാറും. ഇതിനെയൊക്കെ യുവന്മാർ, ഞാൻ ഇതിനെ എതിർത്തിട്ടുണ്ട് കേട്ടോ, ഈ ക്ലബ് ഹൗസിലെ കത്തോലിക്കരെ ഞാൻ എതിർത്തിട്ടുണ്ട്. പക്ഷേ ഇവനൊക്കെയാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ കള്ളന്മാർ. ഞാൻ വലിയ പുണ്യവാളനാണെന്നും ഞാൻ വലിയ സംഭവമാണെന്നും പറഞ്ഞ് എന്നാൽ ഉള്ളിൽ കടുത്ത വിഷവും ചീഞ്ഞളിഞ്ഞ യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ ഫരിസരെയും നിയമനസരെയും ഒക്കെ അഡ്രസ്സ് ചെയ്ത പോലെയുള്ള ടീമുകളാണ്. എന്നിട്ട് ഇവന്മാരെ ഷിജുമോ കത്തോലിക്ക സഭ പോപ്പുമാർ പെണ്ണു പിടിച്ചതുകൊണ്ട് കത്തോലിക്ക ശരിയല്ല എന്ന് വലിയ പ്രചരണം നടത്തിയപ്പോൾ അതിന് മറുപടി കൊടുത്ത ഒരു ക്ലിപ്പ് മാത്രം കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ട് ഈ കത്തോലിക്കർ ആളുകൾക്കെതിരെ പൊതുസമൂഹത്തിന് മുന്നിൽ കള്ളത്തരം കാണിക്കുന്നതാണ് നിങ്ങൾ കേട്ടത്. അവസാനിപ്പിക്കും. ഇത് തമ്മിൽ തന്നെയല്ല പല ആൾക്കാരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇന്നും കൂടി ഫേസ്ബുക്കിൽ ഒരു നമ്മുടെ പഴയ സുഹൃത്താണ്, അദ്ദേഹം കമന്റിട്ട് ഇത് ഞാനും ജെയ്മോനും തമ്മിലുള്ള വ്യക്തിപരമായ പ്രശ്നമാണെന്നും പറഞ്ഞിട്ട്. ഇത് വ്യക്തിപരമായ പ്രശ്നമൊന്നും അല്ല, വ്യക്തിപരമായ പ്രശ്നമാണെങ്കിൽ ഇവരെന്തൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിവിടെ ഇവിടെ ഇരിക്കുന്ന ക്ലബ് ഹൗസിലുള്ളവർക്ക് അറിയാവുന്നതല്ലേ ഇവരിട്ടിരിക്കുന്ന റൂമുകളൊക്കെ എന്തൊക്കെയാണ്? എന്റെ അപ്പനമ്മയ്ക്ക് ഇന്നലെ വിളിച്ചത് നിങ്ങൾ കേട്ടു. നിങ്ങൾ നിന്റെ കൂട്ടത്തിലുള്ളവന്മാരെ നിന്റെ കാല് നക്കികള് യുവമാരെ തെറിവിളിച്ച് പ്രിൻസിനെയും കൊണ്ടും ഈ മറ്റേ ഇമ്മാനുവൽ ഗോസ്പൽ ട്യൂബിനെ പോപ്പിനെ കൊണ്ടും സകല ആൾക്കാരെ കൊണ്ട് നീ തെറി വിളിച്ചിട്ട് നീ പുണ്യവാൻ ചമഞ്ഞിരുന്നു. എടാ നിന്റെ ആളുകൾ തന്നെയാണ് ഈ ജെയ്സിനൊക്കെ എന്തെല്ലാം ആരോപണം. നിന്റെ ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ മെയിൻ മോഡറേറ്റർ അല്ലേ ഷിജുമോൻ തങ്കപ്പന്റെ, അല്ല ഷിജുമോൻ തങ്കപ്പനല്ല, ജെയ്സ് ഫോർ ക്രൈസ്റ്റിന്റെ ജെയ്മോന്റെ ഡീറ്റെയിൽസ് ഒക്കെ പബ്ലിക്കായിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് അവനെ സംഘികളെ കൊണ്ട് വെട്ടിക്കൊല്ലിക്കാനായിട്ട് ചാണകസംഘികളെ കൊണ്ട് വെട്ടിക്കൊല്ലിക്കാൻ പോസ്റ്റ് ഇട്ടത്. നീയല്ലേ ഇതിന്റെ പിന്നിലൊക്കെ കളിക്കുന്നത്? എടാ നീ വലിയ പുണ്യവാൻ ചമച്ചിട്ട് അണ്ടർഗ്രൗണ്ടിലൂടെ യുവമാരുടെ മുഴുവൻ കരു നീക്കിയിട്ട് എല്ലാ വൃത്തികേടും എല്ലാ ജെയ്മോനൊക്കെ സ്വന്തമായിട്ട് റൂമിട്ട് പറയുന്നു, നീയൊക്കെ അണ്ടർഗ്രൗണ്ടിലിരുന്ന് എല്ലാ നെറികേടും ബാക്ക് ചാനലിലിരുന്നും വാട്സപ്പ് ഗ്രൂപ്പിലിരുന്ന് എല്ലാ നെറികേടും വിട്ട് പ്ലാൻ ചെയ്ത് ജെയ്സ് അബ്രാമിനെ കൊണ്ടും എബനെ കൊണ്ടും ഒക്കെ പ്ലാൻ ചെയ്യിച്ച് നീ ജെയ്മോനെതിരെ എത്ര റൂമുകളാണ് ഇട്ടിരിക്കുന്നത്, എത്ര നെറികെട്ട ഈ നിന്റെ കൂട്ടത്തിലിരിക്കുന്ന നീ ജിമ്മിച്ചായ ജിമ്മിച്ച എന്ന് പറയുന്ന പെട്രാ ജിമ്മിയല്ല ജെയ്മോൻ പെങ്ങളെ ബോയിക്കുന്നതാണെന്ന് വിളിച്ചു പറഞ്ഞത്. നീ അത് പറഞ്ഞത് ശരിയാണെന്ന് നീ ശരിയല്ല എന്ന് നീ പറഞ്ഞു, വാ തുറന്ന് നീ ഒരു വാക്കുപോലും പറഞ്ഞു. ജെയ്മോ പെങ്ങളെ ബോയിക്കുന്നതാണെന്ന് എൻ്റെ റൂമിലിരുന്ന്
പറഞ്ഞിട്ടുണ്ട്. നീ ഒരു വാക്കെങ്കിലും പറഞ്ഞു, എന്നിട്ട് നീ ചാരിത്ര പ്രസംഗം നടത്തടാ അനിലേ. എന്നിട്ട് ഇവൻ ഒന്നും ചെയ്തിട്ടില്ല, ഇവൻ പരമ പരിശുദ്ധൻ. എന്നാൽ ഇതിൻ്റെ ഏറ്റവും വലിയ കൊടിയ വിഷമാണെന്നുള്ളതിൻ്റെ തെളിവാണ് പ്രിയുള്ള മാസ്റ്ററുടെ റൂമിൽ പോയിട്ട്, എടാ നീ ഇവൻ്റെ ഏതോ ഒരു ചാവരനെ വിടുവാണ്, മാസ്റ്റർ റൂമിൽ പോയിട്ട് എന്നെ കുറേ കുറ്റം പറയണം, എന്നിട്ട് അവരെ അവൻ മാസ്റ്ററിൻ്റെ അളിയനെയും കൂടെ നമ്മുടെ റൂമിൽ വരണം, എന്നിട്ട് നമുക്ക് എന്ന് പറഞ്ഞാൽ അവിടെ കുറേ മാസ്റ്ററിനെ കുറ്റം പറയുമ്പോൾ മാസ്റ്റർ അളിയൻ അവനോട് താല്പര്യം തോന്നും, അനിൽകുമാർ അയ്യപ്പനെ കുറ്റം പറയുമ്പോൾ, എന്നിട്ട് ആ വിളിക്കുമ്പോൾ വരും. ഇതുപോലത്തെ കുരുട്ടുബുദ്ധിയും തന്ത്രങ്ങളും പൊളിറ്റീഷ്യന്മാർ, കേരളത്തിലെ പൊളിറ്റീഷ്യന്മാരെക്കാൾ ചീപ്പായ രീതിയിൽ പൊളിറ്റിക്സ് കളിക്കുന്ന ഇവനൊക്കെയാണ് പ്രിയമുള്ളവരെ ഈ പുണ്യവാൻ ചവഞ്ഞ് ചാരിത്ര പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കേട്ടിട്ടുള്ളതല്ലേ, എനിക്കെതിരെ കോടിക്കണക്കിന് രൂപയുടെ കുഴൽപ്പണം, ഞാൻ ഇവിടെ വിദേശത്ത് നിന്ന് കുഴൽപ്പണം വരുത്തിയെന്നും പറഞ്ഞ ഒരു ആരോപണം ഉന്നയിച്ച്, ഒന്ന് രണ്ടൊന്നും അല്ല, കുറേ റൂമുകൾ അതിനെ സംബന്ധിച്ച് തന്നെ ഇട്ട്, 26-28 റൂം പറ്റി ഇടുന്ന അവർ പറഞ്ഞെങ്കിൽ അത്ര ഇടാൻ പറ്റിയില്ല, പക്ഷെ എന്നാലും കുറേ റൂമുകൾ ഇട്ട് അവർ തുറമാനമായിട്ട് ആ സംഭവം പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെയും വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് അവസാനം, ഞാൻ എന്നെ വേറൊരു സഹോദരനെ ചേർത്തിട്ട് പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ഭാര്യമാരെ എക്സ്ചേഞ്ച് ചെയ്ത് നടക്കുന്നവരാണെന്ന് വരെ ഇവന്മാർ പറഞ്ഞില്ലേ. അപ്പൊ പേഴ്സണൽ ആണെങ്കിൽ ഞങ്ങൾ അപ്പോഴേ പ്രതികരിക്കില്ലായിരുന്നോ? പേഴ്സണൽ ഇഷ്യൂ ആണെങ്കിൽ ഇതൊക്കെ കേട്ടപ്പോൾ മിണ്ടാണ്ടിരിക്കും, ആരെങ്കിലും മിണ്ടാണ്ടിരിക്കുന്ന സംഭവമാണ്, ഇതൊന്നും അല്ല പേഴ്സണൽ ഇഷ്യൂ. ഇത് ഇവൻ ഉണ്ടാക്കിയ നറേഷനാണ്. എടാ ഇവൻ ഇവൻ ഭാര്യമാരെ എക്സ്ചേഞ്ച് നടത്തുന്നതാണെന്ന് ഇവന്മാർ പറഞ്ഞു എന്ന് ഇവന്മാർ പറയുന്നു. തെളിവ് ചോദിക്കുമ്പോൾ ഒരു ക്ലിപ്പ് പോലും ഇവൻ്റെ കയ്യിലില്ല. എടാ അനിൽകുമാർ അയ്യപ്പൻ, നിനക്കൊന്ന് തെളിയിക്കാൻ പറ്റുമോ, ഈ പറയുന്ന കത്തോലിക്ക പിള്ളേർ നീ ഭാര്യമാരെ എക്സ്ചേഞ്ച് നടത്തുന്നതാണെന്ന് പറഞ്ഞ് റൂം ഇട്ടത് നിനക്ക് തെളിയിക്കാൻ പറ്റുമോ? നീ എന്തോ കാരണത്താ കുരു പൊട്ടി നീ പോയി റൂം ഇട്ടേച്ച് അത് നാണം കെട്ട് കത്തോലിക്കരുടെ മുന്നിൽ, നാട്ടുകാരുടെ മുന്നിൽ നാണം കെട്ടപ്പം നീ ചെയ്ത് ശരിയാണെന്ന് പറയാൻ വേണ്ടി നീ ഉണ്ടാക്കിയ കഥയല്ലേ ഇത്? ഇല്ലെങ്കിൽ നീ എല്ലാ കാര്യത്തിലും ഈ റൂമിൽ തന്നെ എത്ര ക്ലിപ്പാണ് കേൾപ്പിക്കുന്നത്? എന്നാ പിന്നെ നീയും മറ്റുള്ളവരും ഒക്കെ ഭാര്യമാരെ എക്സ്ചേഞ്ച് നടത്തുന്നതാണെന്നും പറഞ്ഞ് കത്തോലിക്ക പിള്ളേർ പറഞ്ഞു എന്ന് പറയുന്ന റൂമിൻ്റെ ക്ലിപ്പ് കേൾപ്പിക്കടാ. എടാ നീ കല്ലുവെച്ച നുണ പറഞ്ഞാൽ അത് അന്ധമായി വിശ്വസിക്കുന്ന നിന്റെ കാല് നക്കികളായ പട്ടികൾക്ക് തുല്യമായ യജമാനൻ്റെ കാല് നക്കി തുടച്ചു കൊടുക്കുന്ന ആളുകൾക്ക് മാത്രം ഇത് വിശ്വസിക്കും, വേറെ ആരും വിശ്വസിക്കുകയല്ല. വിശ്വാസമൊന്നും അല്ല ഇത്. ഇവർ ഞങ്ങളുടെ സഭയ്ക്കെതിരെ സംസാരിച്ചപ്പോൾ, സഭകൾക്കെതിരെ സംസാരിച്ചപ്പോൾ ഞങ്ങൾ മിണ്ടിയോ? ക്രിസ്ത്യായിക്കും ക്രിസ്ത്യായിക്കും എന്നൊക്കെ പറഞ്ഞ് മിണ്ടാതിരുന്ന. പക്ഷെ ഇതുപോലെ ബൈബിളിനെതിരെ സംസാരിക്കുമ്പോൾ, ബൈബിളിനെതിരെ ബൈബിളിൽ നിന്ന് ഓരോ കാര്യം എടുത്തിട്ട് ചോദിക്കുകയാണ്, ഇതൊക്കെ എങ്ങനെ വിളിപ്പിക്കണമെന്ന്. ഇത് മുസ്ലിങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഇത് നിരീശ്വരവാദികൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഇത് സംഖ്യകൾ ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ അവരെല്ലാം പ്രിയമുള്ളവരെ, ഒരിക്കലും ജെയ്മോൻ ബ്രദർ ബൈബിളിനെതിരെ സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഒരു ഭാഷാ ശൈലിയിൽ, ഒരു ലോക്കൽ ലാംഗ്വേജിൽ ചില ചോദ്യങ്ങൾ ചോദിച്ചു. എന്താണ്? മാർപ്പ വിവമാർ കത്തോലിക്ക സഭയുടെ മെജിസ്റ്റീരിയം പഠിപ്പിക്കുന്ന CCC കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക ദൈവശാസ്ത്ര പ്രബോധനങ്ങളും ഒക്കെ തെറ്റല്ലേ? കാരണം നാലുകെട്ടിയ പാപ്പാപ്പയും ഒത്തിരി തെറ്റുകൾ ചെയ്ത വ്യഭിചാരികളായ മാർപ്പാപ്പയൊക്കെ മാർപ്പാപ്പയുടെ ഹിസ്റ്ററിയിലുള്ളപ്പം അവർ പഠിപ്പിക്കുന്നതെല്ലാം തെറ്റല്ലേ എന്ന് ചോദിച്ചപ്പം, അതിന് ബദലായിട്ട് ജെയ്മോൻ ബ്രദർ ചോദിച്ചു, അബ്രഹാം തെറ്റ് ചെയ്തിട്ടുണ്ട്, ദാവീദ് തെറ്റ് ചെയ്തിട്ടുണ്ട്, ദാവീദിന്റെ സങ്കീർത്തനങ്ങളാണ് നമ്മൾ വായിക്കുന്നത്, ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ, ദാവീദ് ഏറ്റവും വലിയ തെറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ്, നിങ്ങൾ എങ്ങനെ ദാവീദിന്റെ സങ്കീർത്തനം വായിക്കും? ബൈബിളിൽ ഇങ്ങനെ തെറ്റ് ചെയ്ത അനേകം വ്യക്തികളുണ്ട്. പത്രോസ് തെറ്റ് ചെയ്തിട്ടില്ലേ? പത്രോസിനെ പൗലോസ് പോയി തിരുത്തുന്നില്ലേ? അപ്പം പത്രോസിന്റെ ലേഖനങ്ങൾ നിങ്ങൾ, ഈ ഒരു ചോദ്യം ജെയ്മോൻ റൈസ് ചെയ്തതിനാണ് ഇവൻ ബൈബിളിനെതിരെ പറഞ്ഞ് പറഞ്ഞെന്നും പറഞ്ഞ് കള്ള നറേഷൻ ഉണ്ടാക്കി ഇവനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഒന്നാം തരം പുട്ടിയിടലാണ്. എടാ അനിൽകുമാർ അയ്യപ്പാ, നിന്റെ കള്ളത്തരം ഒന്നും നടക്കത്തില്ല. നീയാണ് യഥാർത്ഥത്തിൽ ബൈബിളിനെതിരെയും കത്തോലിക്ക സഭയ്ക്ക് യഥാർത്ഥ സത്യ ബൈബിളിനെതിരെ നീ പറഞ്ഞു. പരിശുദ്ധാത്മാവിനെതിരെ നീ പറ, നീ പറ പരിശുദ്ധാത്മാവിന്റെ വരദാനം ഇന്നുണ്ടോ? ഭാഷാവരം ഇന്നുണ്ടോ? പ്രവചനവരമുണ്ടോ? നീ പറയടാ. അപ്പൊ ഇവന്റെ കുറെ അനുയായികളെ ത്രസിപ്പിക്കാൻ വേണ്ടി ഇവൻ ശ്രമിക്കുകയാണ്. പ്രിയമുള്ളവരെ മനസ്സിലാക്കുക, ഇവന്റെ കഞ്ഞുകുടി പ്രശ്നമാണ്. കാരണം ഇവന് അനുയായികളില്ലെങ്കിൽ, ഇവന്റെ നായ്ക്കളായി ഇവന്റെ കാല് നാക്കി ഇവനെ തീറ്റിപ്പോറ്റുന്ന ഇവന്റെ അനുയായികളില്ലെങ്കിൽ ഇവന്റെ കഞ്ഞുകുടി മുട്ടും. ഇവന് വേർപ്പിന്റെ അസുഖമുണ്ട്, പണിയെടുക്കാൻ പറ്റത്തില്ല. ഷിജിമോൻ തങ്കപ്പൻ അങ്ങനെയാണ്, വേർപ്പിന്റെ അസുഖമുണ്ട്. പിന്നെ പെട്രാജിമിക്ക് സ്വന്തം അപ്പൻ പണ്ട് കത്തോലിക്ക സഭ വിട്ട് പെന്തക്കോസി പോയപ്പോൾ എന്തോ അവനെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അപ്പനോടും അവൻ്റെ കുടുംബക്കാരോടുമുള്ള കലിപ്പാണ് അവൻ കത്തോലിക്ക സഭയോട് തീർത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എബനെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയാണോ എന്നും പോലും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതുപോലെയുള്ള ടീമുകളാണ് പ്രിയമുള്ളവരെ. എന്നിട്ടാണ് ഇവൻ്റെ ഈ പ്രസംഗം എല്ലാം ചോദിക്കുമ്പോൾ മുഹമ്മദിൻ്റെ വ്യഭിചാരത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഹദീസും മറ്റൊക്കെ വെച്ച് നമ്മൾ മുഹമ്മദ് ചെയ്ത വ്യഭിചാരത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവന്മാർ അപ്പം എടുത്തുകൊണ്ട് വരുന്ന വാദമാണ് ഇതൊക്കെ, ദാവീദ് വ്യഭിചാരം ചെയ്തില്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഈ കാര്യം മുസ്ലിങ്ങൾ ഈ സാധനം എടുത്തുകൊണ്ട് വരുമ്പോൾ ഞങ്ങൾ മറുപടി പറയണം, മറുപടി പറയാതെ ഞങ്ങൾ
മിണ്ടരുത്, മിണ്ടാണ്ടിരിക്കാൻ പാടില്ല, ഞങ്ങൾ മറുപടി പറഞ്ഞേ പറ്റുകയുള്ളൂ. പക്ഷെ അതേ കാര്യം റോമൻ കത്തോലിക്കൻ എടുത്തോണ്ട് വരുമ്പോ ഞങ്ങള് ക്രിസ്ത്യാനിക്കാൻ പറഞ്ഞിട്ട് മിണ്ടാതിരിക്കണം. നീ മിണ്ടിക്കോ, നീ മിണ്ടാ, നീ നിന്നെ ആരാ മിണ്ടരുതെന്ന് പറഞ്ഞത്? നീ കള്ള കള്ള ക്രിസ്തീയ ഐക്യെന്ന് പറഞ്ഞിട്ട് കത്തോലിക്ക സഭയക്കാരുടെ കഞ്ഞി സംഭാവനയും വാങ്ങി അവർ തരുന്ന പൈസയും വാങ്ങി പുട്ടും കടലയും അടിച്ച് കത്തോലിക്ക സഭയ്ക്ക് തന്നെ പാരമണിയുന്ന പണി നീ അങ്ങ് നിർത്തുക. അത് നീ അങ്ങ് നിർത്തുക. എന്നിട്ട് നീ കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പയുടെ പിടിക്കിൻ്റെ നീളമറിഞ്ഞോ, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള പാസ്റ്റർമാരുടെ നീയൊക്കെ പറഞ്ഞതുപോലെ നിക്കറിൻ്റെ അടിയിൽ പോയി നീയല്ലേ പറഞ്ഞത് ചൊറിയാൻ വരുമ്പോന്ന് ആലോചിക്കണ്ടേ? അത് പിന്നെ ഇവിടെ ഇപ്പോഴത്തെ ഇവരുടെ നിലപാട് ഈ സംഖ്യകളുടെ ഞാൻ മയപ്പെടുത്തിയൊന്നും പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംഖ്യകളുടെ നിക്കറിനകത്തേക്ക് തല കടത്തിയിട്ട് നക്കി കൊടുക്കുകയാണ് ഇപ്പൊ ഉമാര്. ആദ്യമൊക്കെ സംഖ്യകളുടെ ഷൂ മാത്രം നക്കിക്കൊണ്ടിരുന്നവരാ, ഇപ്പൊ ഈ രണ്ടു മൂന്ന് ദിവസമായിട്ട് കാണുന്ന അതിനേക്കാളും ഇതാ ഷൂ അല്ല നക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് അവരുടെ ആ അര ട്രൗസർ ഉണ്ടല്ലോ, അര ട്രൗസറിനകത്തേക്ക് തല കടത്തിയിട്ട് കുത്തി തിരികെ കടത്തിയിട്ട് നക്കി കൊടുത്തോണ്ടിരിക്കുക. ഇത് വെറുതെ ഒന്നുമല്ല. ഞാനേ സംഘികളുടെ നിക്കറിൻ്റെ അടിയിൽ പോയി നക്കി കൊടുക്കുവാന്ന് ഈ പണി നീ എടുക്കുന്നുള്ളതുകൊണ്ടാണ് നീ ഇത് പറഞ്ഞത്. അതുകൊണ്ട് നീ എന്താന്ന് വെച്ചാൽ ഈ പണിയൊക്കെ ചെയ്തുകൊണ്ട് ജീവിച്ചു, അല്ലാതെ നീ വലിയ പുണ്യവാളനാണെന്നും പറഞ്ഞ് കത്തോലിക്കരുടെ ഇടയിലോ പൊതുസമൂഹത്തിൻ്റെ ഇടയിലോ നീ വരണ്ട. TF എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ സമൂഹത്തിലെ ഭീകരന്മാരാണ്, മാഫിയ ഭീകരന്മാരാണ് നിങ്ങൾ തിരിച്ചറി. ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത് ബൈബിള് വിറ്റ് ജീവിച്ച്, ബൈബിള് വിറ്റ് കഞ്ഞു കുടിച്ച് ജീവിക്കുന്ന മാഫിയ അംഗങ്ങളാണ് ഇതിനകത്തുള്ളതെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഇതിനകത്ത് ഈ അനിൽകുമാർ അയ്യപ്പനും ഷിജു മോഹൻ്റെയും പെട്രാജിമ്മിയുടെയും ഒക്കെ അനുയായികളായിട്ട് കുറച്ച് നല്ലവരായ എന്ന പൊട്ടന്മാരായ കുറച്ച് അനുയായികൾ ഇവന്മാർക്കുണ്ട്. നടക്കുന്നില്ല. അബ്രഹാമിന്റെ ഭാര്യ അബ്രഹാമിന്റെ ആരാ ഇൻസിസ്റ്റ്? അതെ, സാറയുടെ കാര്യം പറഞ്ഞുകൊണ്ട് വരുന്നത് ഇങ്ങനെ ഓരോന്ന്. ഇവരെ ബൈബിളിനെ ചോദ്യം ചെയ്യുമ്പോ ഇത് മറ്റൊരു ചോദിക്കുന്നതാ. ഇത് നിരീശ്വരവാദികൾ ചോദിച്ചിട്ടുണ്ട്, സംഘികൾ ചോദിച്ചിട്ടുണ്ട്, പിന്നെ ജിഹാദികൾ ചോദിച്ചിട്ടുണ്ട്. ഈ മൂന്ന് കൂട്ടർക്കും ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട് ഈ ചോദ്യത്തിന്. അത് ഇവനും അറിയാം, കാരണം ഞങ്ങൾ ആ മറുപടി പറയുമ്പോ ഞങ്ങളോട് കൂടെ സ്പീക്കേഴ്സ് പാനലിൽ ഇരുന്നവനായി. അനിലേ, ജയ്മോൻ പറഞ്ഞെന്ന് പറഞ്ഞ് കത്തോലിക്കരുടെ നിലപാടല്ല അത്. ജയ്മോൻ എന്താ പറഞ്ഞതെന്ന് എൻ്റെ അറിവിൽ ജയ്മോൻ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നീ നരേഷൻ ബിൽഡ് ചെയ്യുന്നതാണ്, ഇനി അങ്ങനെയാണെന്നങ്ങ് വെക്കുക. നീ ജയ്മോന് മറുപടി കൊടുക്കുക, അല്ലാതെ ലോകത്തിലെ 150 കോടി മനുഷ്യർ വിശ്വസിക്കുന്ന കത്തോലിക്ക സഭ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കൾട്ടാണെന്നല്ല പറയേണ്ടത്. ഒരു കൾട്ടുകാരൻ, പെട്ടിക്കടി 4, 3, 7 പേര് ഇരിക്കുന്ന ഒരു പെട്ടിക്കടക്കാരനാണ് ഇരുന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സഭയെ എന്ത് ചെയ്യുന്നത്, കൾട്ടാണെന്ന് പറയുന്നത്. അതോ ഇവന്മാർ, ഈ ഇരിക്കുന്നവന്മാർ തമ്മിൽ ഐക്യമുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇവൻ പറയുമോ പരിശുദ്ധാത്മാവിന് വരദാനം ഉണ്ട് എന്ന് ഒരു ബ്രദറിനായിട്ട് ഇവന് പറയാൻ പറ്റുമോ? ഭാഷാവരമുണ്ട്, പ്രവചനവരമുണ്ടെന്ന് ഇവന് പറയാൻ പറ്റുമോ? ഇതുപോലത്തെ നെറികെട്ടവന്മാരാണ് ഇവരെന്ന് നിങ്ങൾ തിരിച്ചറിയുക പ്രിയപ്പെട്ട സഹോദരന്മാരെ.